بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين بسم الله سهود المري السلام عليكم ورحمة الله وبركاته ربنا ഈ വിശാലമായ ബൃഹത്തായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് അള്ളാഹുവാണ് എന്നു മാത്രമല്ല ഈ പ്രപഞ്ചത്തിൽ ജീവനുള്ള വസ്തുക്കളുടെയൊക്കെ തന്നെ ഭക്ഷണ ആവശ്യമുള്ള വസ്തുക്കളുടെയൊക്കെ തന്നെ ഭക്ഷണം നിവർത്തിക്കുന്നതും അള്ളാഹുവാണ് ലോകത്ത് അള്ളാഹു േൽ ഭക്ഷണം നൽകൽ ബാധ്യത ഇല്ലാത്തതായിട്ട് ഒരു ജീവി പോലുമില്ല നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവൻ ഏകനാണ് ഏകനായിരിക്കൽ നിർബന്ധമാണ് അഹദാണ് സമതാണ് പരാശ്രയനാണ് ആദ്യമേ ഉള്ളവനാണ് അവവലാണ് ആഹിറാണ് ലാഹിറാണ് ബാത്തിനാണ് അവൻ റബ്ബാണ് മാലിക്കാണ് അപ്പോ സ്വന്തം നിലക്ക് അള്ളാഹു സുബ്ബാൻ വാല പരിശുദ്ധ ഖുർആനിൽ അവനെ ഒരുപാട് വിശേഷിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ഇഷ്ടമുള്ള പേര് അള്ളാഹ് എന്നുള്ളതോ അ റഹ്മാൻ എന്നുള്ളതോ നിങ്ങൾ അള്ളാഹ് എന്ന് വിളിക്കുക അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിക്കുക സൂറത്തുൽ ഇസ്രായിൻ്റെ അവസാനത്തിൽ കാണാം അയ്യമ്മ ഉൽഹന ഏത് വിളിച്ചാലും അവന് വ്യത്യസ്തമായ ഒരുപാട് മനോഹരമായ നാമങ്ങളുണ്ട് അപ്പോ മനുഷ്യൻ അള്ളാഹുവിൻ്റെ കൂട്ടത്തിലൊരു സൃഷ്ടിയാണ് അവൻ്റെ ഏകത്വത്തെ ഊന്നുന്ന ഖുർആാനികമായ പരാമർശങ്ങൾ അള്ളാഹു അഹദ് അള്ളാഹു സമദ്ഹു അവൻ ഏകനാണ് ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ് അതുപോലെ തന്നെ അവൻ ജനിപ്പിച്ചിട്ടോ ജനിച്ചിട്ടോ ഇല്ല ജനിപ്പിച്ചിട്ടോ ജനിച്ചിട്ടോ ഇല്ല അവന് തുല്യരായിട്ട് ആരുമില്ല മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് പല വിധ സൃഷ്ടികളിൽ ഒരു സൃഷ്ടിയാണ് എന്നാൽ അള്ളാഹു താല ആദരിച്ച ഒരു സൃഷ്ടിയും കൂടിയാണ് മനുഷ്യൻ സൂറത്ത് ഇസ്രായേൽ തന്നെ ബനി ആദം ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു വൽ കരയിലും കടലിലുമൊക്കെ അവർക്ക് അവരെ നാം കൊണ്ടു നടക്കുന്നു ഓ റസഖ്നാഹു എന്ന തൊയ്യുബാത്തി അവർക്ക് നല്ലത് ഭക്ഷിക്കാൻ കൊടുക്കുന്നു ഓ ഫലാഹും അല കസീരിൻ മിമ്മൻ ഖലഖ്ന തഫ്ദീല നാം സൃഷ്ടിച്ച പലരെക്കാളും ശ്രേഷ്ഠത അവർക്ക് നൽകിയിരിക്കുന്നു അപ്പൊ മനുഷ്യന്റെ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ ഉന്നത സൃഷ്ടികളിൽപ്പെട്ട ഒന്നാണ് ആ ഔന്നിത്യം അള്ളാഹു അവന് കൊടുത്തിട്ടുള്ളത് അവന് നല്ല ബുദ്ധിശക്തി നൽകിയിട്ടാണ് അള്ളാഹ് എന്ന് വിളിക്കാനാണ് അള്ളാഹു പറയുന്നത് ഈ അള്ളാഹു എന്നുള്ള നാമം അത് എങ്ങനെ ലഭിച്ചു എന്ന് നമുക്ക് നോക്കാം അള്ളാഹ് എന്നുള്ള നാമം അറബി ഭാഷയനുസരിച്ച് ഭാഷാ വിശാരദന്മാർ അൽ ഇലാഹ് ദ ഗോഡ് എന്നുള്ളതിൻ്റെ അറബി രൂപമായ അൽ ഇലാഹ് എന്നാണ് എന്ന് പറയാറുണ്ട് പക്ഷെ ആ പ്രയോഗം അത്ര സൂക്ഷ്മമല്ല കാരണം അൽ ഇലാഹ് അറബി ഭാഷ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഉപയോഗിച്ചിരുന്ന ഒരു പ്രാകൃത ഭാഷയുടെ അല്ലെങ്കിൽ ഒരു പുരാതന ഭാഷയുടെ അറബി രൂപമാണ് അള്ളാഹ് എന്നുള്ളതാണ് കൂടുതൽ ശരി എന്ന് പഠനങ്ങൾ തോന്നുന്നു ദൈവം എന്നുള്ളതിൻ്റെ അറബി രൂപമല്ല മറിച്ച് അള്ളാഹ് എന്നുള്ള പേര് മുമ്പേ പ്രയോഗിച്ചു വന്നിരുന്നതാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അരമേക്ക് ഭാഷയിൽ അലാ എന്ന് ഒരു അള്ളാഹുവിന് പ്രയോഗിക്കുന്നുണ്ട് ദൈവത്തിന് പ്രയോഗിക്കുന്നുണ്ട് അതുപോലെ അലാഹ എന്നും പ്രയോഗിക്കുന്നുണ്ട് ഹീബ്രു ഭാഷയിലാകട്ടെ എലോഹ് എന്നും എലോഹീം എന്നും പ്രയോഗിക്കുന്നുണ്ട് ഇസ്ലാമിന് മുമ്പുള്ള അറബികളും പ്രപഞ്ചനാഥനെ സൂചിപ്പിക്കാൻ അള്ളാഹു എന്ന് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അറബികളോട് ചോദിക്കുമ്പോൾ വല്ലൈ സൽത്തഹുൻ ഖലക്കസ് സമാവാത്തിൽ അല്ലാ ആരാണ് ആകാശഭൂമികളൊക്കെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ആണ് എന്നവർ പറയും അപ്പൊ അള്ളാഹു എന്നുള്ള പ്രയോഗം അറബി ഭാഷയിൽ നേരത്തെ ഉണ്ട് അത് ഏതെങ്കിലും ഒരു ഭാഷയിൽ നിന്ന് വന്നതായിരിക്കാനാണ് സാധ്യത പ്രത്യേകിച്ച് അതിന് തത്തുല്യമായ പദങ്ങൾ ഉണ്ടാവുമ്പോൾ അള്ളാഹു എന്ന പദത്തിന്റെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ആ അള്ളാഹു എന്നുള്ള പ്രയോഗം അല്ലെങ്കിൽ എന്തുകൊണ്ട് അള്ളാഹു എന്ന് തന്നെ വിളിക്കണം എന്ന് നമ്മളോട് അള്ളാഹു ആവശ്യപ്പെടുന്നു കുലിദു അള്ളാഹ് അബീദുർ റഹ്മാൻ എപ്പോഴും നമ്മൾ അള്ളാഹ് എന്ന് വിളിക്കുക യാ അല്ലാ അള്ളാഹ എന്ന് വിളിക്കുക എന്താണ് അതിന്റെ ആവശ്യം എന്ന് വെച്ചാൽ അള്ളാഹു എന്ന പദത്തിന് ബഹുവചനങ്ങൾ സാധ്യമല്ല നമ്മളിപ്പോ ദൈവം എന്നുള്ളതിന് ഗോഡ് എന്ന് പ്രയോഗിച്ചാൽ അതിന് ബഹുവചനം സാധ്യമാണല്ലോ അതേ സമയത്ത് ഗോഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പദങ്ങൾ ദൈവത്തിന് പ്രയോഗിച്ചാൽ അതിന് ഒരു സ്ത്രീലിംഗവും ബഹുവചനവും ഒക്കെ സാധ്യമാണ് അള്ളാഹു എന്നുള്ളതിന് ബഹുവചനം സാധ്യമല്ല അള്ളാഹു എന്നുള്ളതിന് പ്ലൂരൽ പറയാൻ സാധിച്ചാൽ പറയാൻ കഴിയില്ല അതുപോലെ തന്നെ സ്ത്രീലിംഗവും സാധ്യമല്ല അപ്പോ സ്ത്രീലിംഗമോ ഇത് ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ ആ പ്രയോഗത്തിൽ തന്നെ ഒരു ബഹുവചന സ്വഭാവമോ ഒരു ലിംഗഭേദമോ സാധ്യമല്ലാത്ത രൂപത്തിലുള്ള ഒരു പദമായത് കൊണ്ടാണ് അള്ളാഹ് എന്ന് വിളിക്കാൻ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പൊ ദൈവിക ഈ ഇത്തരത്തിലുള്ള ഒരു പദത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ പിന്നീട് ആ രൂപത്തിലുള്ള പദങ്ങൾ അത് അള്ളാഹുവിനോട് തത്യുല്യമായ പദങ്ങൾ വേറെ ഏതെങ്കിലും ഭാഷയിൽ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഹീബ്രു ഭാഷയിലെ യഹോവ എന്നുള്ള പദം സംസ്കൃതയിലെ പരബ്രഹ്മം എന്നുള്ള പദം തമിഴിലെ കടൗ എന്നുള്ള പ്രയോഗം ഒക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പ്ലൂറലുകൾ ഇല്ലാത്ത ഫെമിനിൻ ജെൻഡർ ഇല്ലാത്ത ഒരു പദായിരിക്കും സാദിയ ഖാവോൺ എന്ന് പറയുന്ന ഒരാളാണ് ആദ്യമായിട്ട് ബൈബിള് തർജ്ജമ ചെയ്തത് സാദിയ ഖവോണിൻ്റെ അറബിയിലേക്ക് ഹീബ്രു അറമൈക്ക് ഭാഷയിൽ നിന്ന് അറബിയിലേക്ക് തർജ്ജമ ചെയ്തത് ഇത് ഏകദേശം ഏഴി ആയിരത്തിന് മുമ്പ് ഒരു സംഭവമാണ് ഇദ്ദേഹം ഹീബ്രു ഭാഷയിലെ ഏലോഹീം എന്നുള്ള പദങ്ങൾ ജഹോവ എന്നുള്ള പദങ്ങൾ അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അള്ളാഹു എന്നാണ് ഉപയോഗിച്ചത് അപ്പൊ എലോഹിം എന്നുള്ളതിന് പകരമായിട്ടാണ് അറബിയിലെ അള്ളാഹുമ്മ പ്രത്യേകിച്ച് ഒരു മുനാദ ഒരു വിളി വിളി ചേർക്കുന്ന ഒന്നും ഇല്ലാത്തതാണ് അള്ളാഹുമ്മ യാ അല്ലാ എന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള വിളിയുടെ ഒന്നും ഇല്ലാതെ തന്നെ അള്ളാഹുമ്മ എന്നുള്ളത് ഒരുപക്ഷെ എലോഹിം എന്നുള്ള ഹിബ്രു ഭാഷയിൽ നിന്ന് വന്നതാവും എന്ന് അത് സംബന്ധമായി പഠിച്ച ആളുകൾ പറയുന്നു രണ്ടാമത്തെ ഒരു സംഗതി അള്ളാഹുവിൻ്റെ ഏകത്വമാണ് നമ്മൾ ഊന്നി പറയുന്നത് ഖുർആാനിന്റെ മൂന്നിലൊന്ന് അള്ളാഹുവിൻ്റെ ഏകത്വം തൗഹീദ് ഊന്നി പറയാണ് അള്ളാഹു ഏകനാണ് ഇലാഹ അവൻ ഏകനാണ് എന്ന് പറയുന്നു ഏകദൈവത്വം നമുക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ മതങ്ങളിലും കാണാം ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഏകദൈവത്വം കാണാം പക്ഷെ അതിന് പിന്നീട് ബഹുദൈവത്വത്തിന്റെ ചേർത്തലുകളും കാണാം അതുപോലെ ഉപനിഷത്തുകളിലും നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അള്ളാഹുവിന്റെ പ്രത്യേകതകൾ വിശേഷണങ്ങൾ പറയുന്ന ഇടത്തിൽ ആ തുതിരിക്കുഹുൽ അബുസാർ യുദരിക്കുൽ അബുസാർ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരു അവനെ കാണാനേ സാധ്യമല്ല എന്നുള്ളതാണത് അതായത് നമ്മളുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അവനെ കാണുക സാധ്യമല്ല പക്ഷെ പരലോകത്ത് അവനെ കാണുമെന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു നമുക്ക് പുറത്തേക്ക് ഒരു വിശേഷണം എന്ന് പറയുന്നത് അത് ദുനിയാവാണ് സോറി സ്നേഹമാണ് സ്നേഹം കൊണ്ടാണ് ഈ ദുനിയാവുണ്ടായത് എന്ന് അതായത് അള്ളാഹുവിൻ്റെ ഒരുപാട് വിശേഷണങ്ങളിൽ ഏറ്റവും മുന്തി നിൽക്കുന്നത് അവന്റെ കാരുണ്യവും സ്നേഹവുമാണ് റഹ്മത്താണ് ആ റഹ്മത്തിൽ നിന്നാണ് ആ റഹ്മത്ത് ആ കാരുണ്യം എന്ന വികാരത്തിൽ നിന്നാണ് ഈ ലോകം തന്നെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായത് എന്ന് പ്രമുഖ മുസ്ലിം തത്വചിന്തകനായ ഇബിനുസീന അബീസന്നറിയപ്പെടുന്ന ഇബിനുസീന പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോ അതുകൊണ്ട് തന്നെ ദുനിയാവി പ്രപഞ്ചത്തിലുള്ള സെട്ടികള് അല്ലെങ്കിൽ ദുനിയാവിലുള്ള മനുഷ്യന്മാരെ നമ്മൾ നമ്മളുടെ കാര്യം എടുത്ത് നോക്കുക എന്ത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ പറയാനാണ് പറഞ്ഞുള്ളത് അതിനുശേഷം ബിസ്മില്ല എന്ന് പറഞ്ഞതിന് ശേഷം അർ റഹ്മാൻ അർ റഹീം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ആ കാരുണ്യത്തിന്റെ നാമങ്ങൾ ചേർത്തിക്കൊണ്ടാണ് പറയേണ്ടത് സ്നേഹം ദയ ഔദാര്യം മാപ്പ് മാർഗദർശനം അതുപോലെയുള്ള സംഗതികൾ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ വിശേഷണങ്ങൾക്ക് പൊതുവായിട്ട് സിഫാത്തുൽ ജമാൽ എന്നാണ് പറയാറ് അതുപോലെ തന്നെ കോപം പ്രതികാരം ശിക്ഷ നശിപ്പിക്കൽ തുടങ്ങിയ അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ അവന്റെ ഗാംഭീര്യത്തെ സൂചിപ്പിക്കണം അതിനെ നമ്മൾ സിഫാത്തുൽ ജലാൽ എന്നാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് ഇപ്പോൾ എപ്പോഴാണെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് എല്ലാത്തിനും റഹ്മത്തില്ലേ അള്ളാഹുവിന്റെ റഹ്മത്ത് എല്ലാത്തിനെയും മറികടക്കും എന്നാണ് പറയുന്നത് അള്ളാഹു സുബാനെ തന്നെ തന്നെ ഒരു സഹിയായ അതീസിൽ നമുക്ക് മനസ്സിലാൻ സാധിക്കും അള്ളാഹുവിൻ്റെ നൂറ് അള്ളാഹു കാരുണ്യത്തെ നൂറായി പകുത്തിട്ട് അതിലൊരു അംശമാണ് പ്രപഞ്ചത്തിലേക്ക് നൽകിയതെന്ന് അതിൽ നിന്നാണ് മനുഷ്യന്മാരെ തമ്മ തമ്മിൽ കാരുണ്യം കാണിക്കുന്നത് മൃഗങ്ങൾ തമ്മിൽ കാരുണ്യം കാണിക്കുന്നത് മാതാവും മക്കളോട് കാരുണ്യം കാണിക്കുന്നത് പരസ്പരമുള്ള സ്നേഹവും ഇഷ്ടവും എല്ലാം തന്നെ അതിലൊരു അംശമാണ് ബാക്കി തൊണ്ണൂറ്റമ്പതും അള്ളാഹുവിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് അവന്റെ സൃഷ്ടികളോട് കാണിക്കാൻ സ്നേഹം കാണിക്കാൻ എന്ന് പറയുന്നു അല്ലാഹുവിന്റെ ഈ കാരുണ്യം പ്രപഞ്ചത്തിൽ എല്ലാവർക്കും ബാധകമാണ് അതായത് അർ റഹ്മാൻ എന്ന വിശേഷണം പറയുന്നത് അള്ളോകത്ത് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചവർക്കും അനുസരിക്കാതെ ജീവിക്കുന്നവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ എന്നാണ് അപ്പൊ അള്ളാഹുവിന്റെ വിശേഷണം എല്ലാവർക്കും ബാധകമാണ് നേരത്തെ ഓതി വെച്ച ആയത്തിൽ പറയുന്നത് ഈ സമൂഹം ഒന്നിച്ചൊരൊറ്റ സമൂഹമായില്ലായിരുന്നെങ്കിൽ അള്ളാഹുവിന് ധിക്കരിക്കുന്ന ആളുകൾക്ക് ഇഹലോകത്ത് അള്ളാഹു കൂടുതലായി ചെയ്തു കൊടുക്കുകയായിരുന്നു എന്നാണ് അർ റഹീം എന്ന് പറഞ്ഞാൽ ഇഹലോകത്ത് അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചവർക്ക് പരലോകത്ത് വളരെയധികം ചെയ്തു കൊടുക്കുന്നവരാണ് അള്ളാഹു സുബാനോത്താല നമ്മളോട് വളരെ അടുത്താണ് നിൽക്കുന്നത് ഇന്നി ഇന്നീ കരീം ഇന്നി കരീഫ് എന്റെ അനിമകൾ എന്നെ എന്നെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയാം ഞാൻ വളരെ അടുത്താണ്

വലഹംസത്തിന് ഇല്ലാഹു സാധിസവും നഞ്ചാളുകളുടെ രഹസ്യം പറയുന്നില്ല ആരാമനായിട്ട് അള്ളാഹുല്ലാഹ് അപ്പൊ അള്ളാഹു നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട് അള്ളാഹുവിന് പുറത്തു കൊടുക്കുന്നത് വളരെ ഇഷ്ടമാണ് ഏറെ സ്നേഹി പുറക്കല്ല് തേടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു വിശുദ്ധന്മാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അള്ളാഹു അള്ളാഹ് എബുസുത്തി ഹദീസിൽ കാണാൻ സാധിക്കും ഫില്ലയിൽ രാത്രിയിൽ അള്ളാഹു കൈനീട്ടിയിരിക്കുന്നു ലത്തൂബ് പകൽ അക്രമം ചെയ്തവന്റെ പാപം പാപമോചനം നൽകാൻ വേണ്ടി ി രാത്രിയിൽ പാപം ചെയ്തവന് പാപമോചനം നൽകാൻ പകലും അള്ളാഹു കൈ കൈനീട്ടിയിരിക്കും അപ്പൊ അള്ളാഹുവിന് പാപമോചനം എടുക്കും അള്ളാഹുവിന്റെ ആഗ്രഹം മനുഷ്യരെ ഏർ സ്വർഗത്തിലെത്തിക്കണമെന്ന് അത് അത് അള്ളാഹു ആഗ്രഹിച്ചത് കൊണ്ടാണ് ഒരുപാട് സംഗതികൾ ഇപ്പൊ വിശ്വാസിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഒരു ഒരു നന്മ ചെയ്ത് കഴിഞ്ഞാൽ പത്തിരട്ടി പ്രതിഫലം അള്ളാഹു കൊടുക്കുന്നത് അതേസമയത്ത് തിന്മക്ക് ഒരു ഒരു തിന്മയുടെ പ്രതിഫലേ കൊടുക്കുള്ളൂ അപ്പൊ എന്തിനാണ് ഈ പത്തിരട്ടി പ്രതിഫലം കൊടുക്കുന്നത് വെച്ചാൽ മനുഷ്യരെ സ്വർഗത്തിലെത്തിക്കെന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ ഓഫൂറ് തവ് ഇതൊക്കെ പാപം പുറത്തു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ഈ ഇബിനുൽ കയ്യം അദ്ദേഹം ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് അതായത് ആരാണോ സർവശക്തനും സർവജ്ഞനും സമ്പൂർണനും അനാദിയും അനന്തനും ഇതാണ് അള്ളാഹു നമ്മളുടെ മനസ്സ് സ്നേഹത്താലും കീർത്തനങ്ങളും ആദരവാലും വണക്കത്തോടെ വിധേയത്തോടെ ഭയഭക്തിയോടെ പ്രത്യാശയോടെ സ്വയം സമർപ്പിക്കുന്നത് ഏതൊരു ശക്തി കാണോ ആ ശക്തിയെയാണ് നമ്മൾ ഇലാഹ് അഥവാ അള്ളാഹു എന്ന് വിളിക്കുന്നത് എന്നാണ് ഇബിനുൽ കയ്യും പറയുന്നത് അതുപോലെ തന്നെ ഇബിനു റജബ് അതിനെ വിശേഷിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അനുസരിക്കപ്പെടുന്നവനാരോ അവനാണ് ദൈവം അവൻ ധിക്കപ്പെടാവുന്നതല്ല അവൻ്റെ പ്രൗഢിയും അവനോടുള്ള ആദരവും ഭക്തിയും ഭയവും പ്രത്യാശയും സമർപ്പണവും അവനിൽ നിന്നുള്ള വിചാരണയും അവനോടുള്ള പ്രാർത്ഥനയും മൂലം ഇതെല്ലാം അവന് തന്നെ നൽകുക എന്നുള്ളതാണ് ഇതെല്ലാം സാക്ഷാൽ ദൈവത്തിനല്ലാതെ മറ്റാർക്കും കൊടുക്കാൻ സാധിക്കില്ല തൈസീറുൽ അസീസ് തൈസീറുൽ അസീസ് ഉൽ ഹമീദ്താബി ത് എന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട് അപ്പൊ അങ്ങനെ അള്ളാഹു ഒരുപാട് തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുക എന്നുള്ളത് ഒരു അടിമയും അള്ളാഹുവും തമ്മിലുള്ള ബന്ധമാണ് ാണ് അതുകൊണ്ട് അള്ളാഹുലേക്ക് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ള സ്വന്തമായ മാർഗങ്ങൾ റസൂൽ അലൈഹി കാണിച്ചുതന്ന വിധ വിധികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തന്നെ കണ്ടെത്തണം അങ്ങനെ അള്ളാഹുലേക്ക് ഓടിയെടുക്കാൻ സാധിച്ചാൽ തീർച്ചയായും അള്ളാഹുവിന്റെ ജന്നാത്തിൽ ഫിറോസിൽ നമുക്ക് എത്താൻ സാധിക്കും അള്ളാഹുസ് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ